ഉമ്മൻചാണ്ടി ചരിത മൂന്നാം അധ്യായത്തിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെ ചാണ്ടി സാറിന്റെ 50 വർഷ ആഘോഷത്തിൽ നമ്മൾ ചേരുവല്ലേ? അങ്ങനെ മനോരമ മാതൃഭൂമി മാത്രം ആഘോഷ പോരല്ലോ. ചാണ്ടി രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന മനോരമയ്ക്കും മാതൃഭൂമിക്കും അറിയാത്ത അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പറയാൻ ഇവിടെ ആള് വേണല്ലോ. അതാണ്, അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പുത്രനിൽ നിന്ന് തുടങ്ങാം. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്ന മട്ടിൽ മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടുന്ന പുള്ളിയുടെ മകനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല. സോളാർ കേസിലെ സ്ഥലമിടപാടുകളിലടക്കം നിരവധി കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ബിനാമി കൂടിയാണ് ചാണ്ടി ഉമ്മൻ. വെറുതെ എന്തിനാ വീട്ടിലുള്ളവരെ കുറിച്ച് പറയുന്നത് എന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ തോന്നൽ അങ്ങോട്ട് മാറിക്കോളും. ഈ വീഡിയോ എല്ലാവരും ദയവായി മുഴുവൻ കാണണം. ഉമ്മൻചാണ്ടിയുടെ മകൻ സാക്ഷാൽ ചാണ്ടി ഉമ്മന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അധികം ആർക്കും അറിയാത്ത, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു സംഭവമുണ്ട്. 2015 തിരുവല്ലക്കാരനായ ഒരു വ്യവസായിയുടെ മകളുമായി വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലായിരുന്നു കാര്യങ്ങൾ. ഈ വ്യവസായിയുടെ പ്രത്യേകത എന്തെന്നാൽ കേരളത്തിൽ അന്ന് ലംബോഗിനി ആഡംബരക്കാരുള്ള ഒരേ ഒരാളായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളി പള്ളിയിൽ വെച്ചുള്ള വിരുന്നിന് VVIP-കളോടൊപ്പം ലംബോഗിനിക്ക് വന്നെത്തണമെങ്കിൽ റോഡ് നന്നാക്കണമല്ലോ. അങ്ങനെ PWD അടിയന്തര പ്രാധാന്യത്തോടെ ചാണ്ടിയുടെ വീട്ടിലേക്കുള്ള വഴിയെല്ലാം നന്നാക്കിയെടുത്തു. നല്ല കാര്യം, അങ്ങനെയെങ്കിലും ആ വഴി ഒന്ന് നന്നായി കിട്ടുമല്ലോ. പുതുപ്പള്ളിക്കാരുടെ പുണ്യം. അപ്പൊ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട് തീയതിയും സമയമെല്ലാം നിശ്ചയിച്ച് തീരുമാനമായി വന്നപ്പോഴാണ് കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിക്ക് സാക്ഷാൽ സരിതാസ് നായരുടെ ഒരു മെയിൽ കിട്ടുന്നത്. അതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. പെൺകുട്ടി കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ ആ കല്യാണം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ആ പെൺകുട്ടി കോട്ടയത്ത് ഒരു പ്രമുഖ പാസ്റ്ററുടെ മകനെ വിവാഹം കഴിച്ചു. എന്നാൽ വിവാഹത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറത്തക്കവണ്ണം എന്തായിരിക്കും സരിതാസ് മെയിലിൽ ഉണ്ടാവുക എന്ന സംശയം നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ പോലും തങ്ങളുടെ വിശുദ്ധി തെളിയിക്കാൻ കഴിയാത്തവരായി പോയല്ലോ നമ്മുടെ ചാണ്ടി സാറും മകനും. കഷ്ടം, പരമ കഷ്ടം. ആ, മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരിക്കെ 2007 പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് ആശ്രയ എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കുകയുണ്ടായി. ചെയർമാൻ ഉമ്മൻചാണ്ടിയും ഡയറക്ടർ ഉതുപ്പ് വർഗീസും എന്ന ആളുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫ് AR സുരേന്ദ്രൻ, സോളാർ കേസിലെ ജിക്കുമോൻ എന്നിവരും ട്രസ്റ്റിന്റെ ഡയറക്ടർമാരായിരുന്നു. ഈ ഉതുപ്പ് വർഗീസ് 300 കോടി രൂപയുടെ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പിന് ഇന്റർപോളിന്റെ പിടിയിലായ ആളാണ്. നിസ്സാരക്കാരനല്ല. ഇയാളുടെ വെട്ടിപ്പിനിരയായ നഴ്സുമാർ 2014 December 25 ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിൽ നിരാഹാര സമരം നടത്തിയിരുന്നു. അതിനുശേഷമുള്ള 4 മാസത്തിനിടയിലാണ് ഇയാൾ വീണ്ടും തട്ടിപ്പ് നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഉതുപ്പ് വർഗീസിന്റെ തട്ടിപ്പിന് ഉമ്മൻചാണ്ടി എല്ലാവിധ സംരക്ഷണവും നൽകി എന്നാണ് അർത്ഥം. CBI അടക്കം കൊടും കുറ്റവാളി എന്ന് കണ്ടെത്തിയാൽ എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ വലങ്കയായി? ഉത്തരം ലളിതം, ഇത് ഉമ്മൻചാണ്ടിയാണ്. ഇനി ട്രസ്റ്റിലേക്ക് വരാം. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിന്റെ അന്വേഷണത്തിനിടെ എൻഫോഴ്സ്മെന്റ് വിഭാഗം ആശ്രയ ട്രസ്റ്റിന് നോട്ടീസ് അയച്ചിരുന്നു. CBI കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആശ്രയ ട്രസ്റ്റിന്റെ ഓഫീസിൽ തെളിവെടുപ്പിനും ശ്രമിച്ചു. എന്നാൽ ഇക്കാര്യം മണത്തറിഞ്ഞ അധികൃതർ അന്ന് ഓഫീസ് പൂട്ടി മുങ്ങി. ചികിത്സാ സഹായവും മറ്റു നൽകുന്ന ട്രസ്റ്റ് എന്നാണ് വെപ്പെങ്കിലും മറ്റു പലവിധ ഇടപാടുകളാണ് ആശ്രയ ട്രസ്റ്റിലൂടെ നടന്നത്. കിട്ടുന്ന പണത്തിന്റെ ചെറിയൊരു പങ്ക് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ കത്തുമായി വരുന്നവർക്ക് ധനസഹായമായി നൽകും. തെരഞ്ഞെടുപ്പ് വേളയിൽ പുതുപ്പള്ളിയിൽ വോട്ട് പിടിക്കാനുള്ള ഉപാധി കൂടിയാണ് ഈ ട്രസ്റ്റ്. ഓപ്പറേഷൻ കുബേര പോലുള്ള റെയ്ഡുകൾ കേരളത്തിൽ നടന്നപ്പോൾ ധനവിനിമയ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെതിരെ നടപടി ഉണ്ടായില്ല എന്നതാണ് മറ്റൊരു സത്യം. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സരിതാസ് നായരുടെ ലൈംഗികാരോപണമെല്ലാം വസ്തുതാപരമാണെന്നതിനും തെളിവുകൾ ഏറെയുണ്ട്. അത് മറ്റാരേക്കാളും ഏറെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും നല്ല പോലെ അറിയാവുന്ന കാര്യങ്ങളാണ്. വേളാങ്കണ്ണി പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കൊന്ത ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ ഏൽപ്പിച്ചാണ് സരിത ചാണ്ടിയുടെ മുറിയിലേക്ക് കയറുന്നത്. ഈ വസ്തുത ചാണ്ടിയുടെ കുടുംബാംഗങ്ങൾക്ക് പോലും നിഷേധിക്കാൻ കഴിയുന്നതല്ല. അതിന്റെ വിശദാംശങ്ങൾ സരിത തന്നെ പലവട്ടം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ തുറന്നു പറഞ്ഞതുമാണ്. സരിത ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് ആ കൊന്തയിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അതിന് തയ്യാറാവില്ല. അതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. മാത്രമല്ല പ്രായപൂർത്തിയായവരും ആകാത്തവരും ഈ പരിപാടി കാണണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പോഴത്തെ വടകര MP KM മുരളീധരൻ പിതാവ് KE കരുണാകരനെ സാക്ഷി നിർത്തി ഒരു പൊതുവേദിയിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാം. ഉമ്മൻചാണ്ടി, നിങ്ങൾ മദ്യമാഫിയയുടെ ഏജന്റ് ആണ്. ഉമ്മൻചാണ്ടി, നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. പാവപ്പെട്ട വികലാംഗരെ പെരുവഴിയിലേക്ക് ഇറക്കിവിട്ടവരാണ്. കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും ഏജന്റ് ആണ്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.
ഉമ്മൻചാണ്ടി എന്നയാൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ പദവിക്ക് ഒട്ടും യോഗ്യനല്ല. അയാൾ മനോരമയിലും മാതൃഭൂമിയിലും പത്രത്തിലും മാത്രമാണ് വിശുദ്ധൻ. ഉമ്മൻചാണ്ടി എന്നാൽ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും സ്ത്രീ പീഡനത്തിന്റെയും ഭക്താവാണ്. നിങ്ങൾ എത്ര വെള്ളപൂശി മഹാത്മാവാക്കാൻ ശ്രമിച്ചാലും അയാളുടെ വികൃത മുഖത്തെപ്പറ്റി ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. മുമ്പൊരു ഫിനാൻസ് കമ്പനി മുതലാളിമാർ തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ആ ആരോപണങ്ങൾ ചവിട്ടുകൊട്ടയിലിടാൻ എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് തീരുമാനിച്ചു. ഓർക്കണം, ദേശാഭിമാനിയും കൈരളിയും പോലും ഇക്കാര്യം പുറത്തുവിട്ടില്ല. ഇതേ ഫയലുമായി ഈ വ്യവസായി AKG സെന്ററിൽ ചെന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് അന്ന് പാർട്ടി സെക്രട്ടറി. എതിർപക്ഷത്തെ നേതാക്കളെയും കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തെളിവുകളുമായി വന്നവർക്ക് പുറത്തേക്കുള്ള വാതിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് പിണറായി ചെയ്തത്. ഇന്ന് CPIM നേതാക്കളെയും ഭാര്യമാരെയും മക്കളെയും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ആക്ഷേപിക്കുന്ന UDF നേതാക്കൾ ഇക്കാര്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ ഞങ്ങളുടെ മാന്യത ഞങ്ങളെ അനുവദിക്കുന്നില്ല. വിശുദ്ധനാക്കപ്പെടുന്ന വ്യാജൻ എന്ന സീരീസിലെ നാലാമത്തെയും അവസാനത്തെയും എപ്പിസോഡ് ഉമ്മൻചാണ്ടി കേരളത്തിൽ നടത്തിയ അഴിമതിയുടെ വിശദാംശങ്ങളെ കുറിച്ച് മാത്രമാണ്. ഒരു എപ്പിസോഡിൽ ഈ വിശുദ്ധന്റെ അഴിമതി കഥകൾ ഒതുക്കാൻ ഞങ്ങൾ അശക്തരാണ്. എങ്കിലും ഞങ്ങൾ അതെല്ലാം ഒന്ന് ചുരുക്കി പറയാൻ ഒരു എളിയ ശ്രമം നടത്തുന്നുണ്ട്.